എന്തായാലും കർത്താവ് തുണച്ചു. ആറ് സ്റ്റിറ്റുണ്ടെന്നല്ലാതെ മറ്റൊന്നും എൻ്റെ മോൾക്ക് സംഭവിച്ചില്ലല്ലോ. വീണ് കഴിഞ്ഞ് ഒന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെ അയാൾ സ്നേഹമുള്ളതല്ലേ അമ്മച്ചി? നിന്റെ അപ്പച്ചൻ മാത്രം കണ്ണിൽ ചോരയില്ലാത്തവനായിപ്പോയി. ഊരും പേരും അറിയാത്ത അയാൾ വലിയ കാരുണ്യമാണ് കാട്ടിയത്. എന്താ അമ്മച്ചി, അപ്പച്ചന് നമ്മളോട് ഇത്ര ശത്രുത? ഞാനിപ്പോൾ വീടും സ്ഥലവും വിൽക്കാൻ തടസ്സമാണെന്നല്ലേ പറയുന്നത്? കടം വീട്ടാതെ പലിശ കയറി മൂടിയിരുന്നു, ഇത് സത്യം. പക്ഷെ ബാങ്കുകാരുടെ കാല് പിടിച്ച് എങ്ങനെയെങ്കിലും വസ്തു പോകാതെ കഴിച്ചു കൂട്ടാനാ ഞാൻ വിചാരിക്കുന്നത്. അയാളത് വിറ്റു തുലച്ചാൽ നമ്മൾ രണ്ടുപേരും വഴിയാധാരമാവും മോളെ. മദ്യക്കച്ചവടത്തിൽ ഏർപ്പെട്ടതുകൊണ്ടല്ലേ കേസ് വന്ന് ജാമ്യത്തുക അടക്കം കോടതിയിൽ കാശ് കെട്ടിവെക്കേണ്ടി വന്നത്? ഒന്നും നമ്മളായിട്ട് വരുത്തിയതല്ലോ. ഇതൊന്നും ഒരു കാരണമല്ല അമ്മച്ചി. സ്നേഹമുള്ളൊരപ്പൻ്റെ മകളെ വളരാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നില്ല. ഏറെ സ്നേഹം തന്നൊരു അച്ഛനമ്മയും കുഞ്ഞുനാൾ നഷ്ടപ്പെട്ടവനാണ് ഞാൻ. അതും ഒരു ഭാഗ്യക്കേടായി വേണമെങ്കിൽ കാണാം. പക്ഷെ ഞാൻ ജീവിക്കുന്നത് എൻ്റെ പെങ്ങൾക്ക് വേണ്ടിയാ. ഇയാൾക്ക് തൻ്റെ അമ്മയുടെ സ്നേഹം മാത്രം പോരെ ജീവിതത്തിൽ വെളിച്ചമേകാൻ. നമ്മൾ പറയില്ലേ സ്വർഗത്തിലെയും നരകത്തിലെയും കഥകൾ, അതുപോലെ ദൈവം ഈ കൂട്ടർക്ക് അങ്ങനെ ഒരു വിധി നടപ്പാക്കും. അതൊരു സത്യം തന്നെയാണ്. ഇങ്ങനെയൊക്കെ പറയുന്നോണ്ട് കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കാന്ന് കരുതണ്ട. മോൻ്റെ വീട് എവിടാണെന്ന് പറഞ്ഞില്ലല്ലോ. പരിചയപ്പെടാനുള്ള ഒരു അവസ്ഥയിലായിരുന്നില്ലല്ലോ നമ്മൾ, അതുകൊണ്ട് ചോദിച്ചതാ. പുതുശ്ശേരിക്കാവ്, കേരളത്തിന്റെ വടക്കൻ പ്രദേശത്തുള്ള ഒരു ഗ്രാമം. കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ പെങ്ങൾക്ക് വേണ്ടിയാ ജീവിക്കുന്നതെന്ന്. അച്ഛനും അമ്മയും എങ്ങനെയാ നഷ്ടപ്പെട്ടെ? അവര് മാത്രമല്ല, എൻ്റെ ഏട്ടനുണ്ടായിരുന്നു. പറയുമ്പോ എനിക്ക് എൻ്റെ പെങ്ങളെ കാണണമെന്ന് തോന്നും. അതങ്ങനെയാ മോളെ. ആശാൻ വന്നല്ലോ, എന്നാ ഞാനങ്ങോട്ട്. നീ അവിടെ പോവാ, നീ അവിടെ നിൽക്ക്. മോളെ രണ്ടു ദിവസം കഴിഞ്ഞ് വിടാന്നല്ലോ ഡോക്ടർ പറഞ്ഞത്, അപ്പൊ നീ ഇവിടെ കാണണം. സാരമില്ല, അമ്മച്ചി ഇവിടെ ഉണ്ടല്ലോ. വീണപ്പോഴേ എടുത്തോണ്ട് ഓടാൻ ഈ ചെക്കനെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ പോകാനോ? കാര്യം കഴിയുമ്പോ മൂട്ടിലെ പൊടി തട്ടി കളയുന്നതേ അവരടി വേണ്ട. കണ്ടോ അമ്മച്ചി, ഞാൻ അങ്ങനെ പറഞ്ഞതാണോ? അത് അവിടെ ഒരു ബുദ്ധിമുട്ടാകണ്ടെന്ന് വെച്ച് പറഞ്ഞതല്ലേ. അയ്യോ, അത് എവിടെ നിന്നൊന്ന് പറഞ്ഞേ. അവിടെ. ഓ അവിടെ, അപ്പൊ അങ്ങനെയായല്ലേ. അവനൊരു സൽപ്പേരുണ്ട്, അത് നിനക്കറിയാമോ? സൽപ്പേരോ എനിക്കോ? സൽപ്പേര് രാമൻകുട്ടി. ശരൺ അല്ലേ. എന്തായിരുന്നു പ്രകടനം! സത്യം പറഞ്ഞാ എന്റെ രോമകൂപങ്ങളൊക്കെ വഴി പോലെ അങ്ങ് എഴുന്നേറ്റ് പോയി. മത്തുവേവിയുടെ ശൗര്യമൊക്കെ പൊത്തിപ്പോയി വിളിച്ചു. വർക്ക്ഷോപ്പിൽ ഒരാള് പറഞ്ഞത് ദേ ഇപ്പോഴാ. എന്റെ പൊന്നെ, അത് പോട്ടെ. ആ കവറിലെ മുന്തിരി ആപ്പിളും ഉണ്ട്, എടുത്ത് തിന്നല്ലേ. അതിനകത്ത് പൈൻറ്റ് വലിയ ഇരിപ്പുണ്ടെങ്കിൽ എന്നെ ഇങ്ങ് ഏൽപ്പിക്കണം, അല്ലാതെ തന്നെ ഇരുന്ന് അടിച്ച് ഫൂസാകരുത്. ഞാൻ വരട്ടെ എന്നാ. ആശാനെ, ഓ ആ എന്നാ. ഉടുക്കാനുള്ളതൊന്നും എനിക്ക് ഇവക്കുമില്ല. ശരൺ ഇവിടെ നിപ്പുണ്ടല്ലോ, ഞാൻ പെട്ടെന്നൊന്ന് വീട്ടിൽ പോയിട്ട് വന്നാലോ. മോന് ബുദ്ധിമുട്ടൊന്നും ആവില്ലല്ലോ. എന്ത് ബുദ്ധിമുട്ടെന്നാ ഈ പറയുന്നേ? വർക്ക്ഷോപ്പിൽ മിട്ടുണ്ട്, പിന്നെ പപ്പന് പുറത്തിച്ചിട്ട് പണിയുണ്ടെങ്കിലും അവൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും. ഞാനും ഇപ്പൊ അങ്ങോട്ടല്ലേ പോന്നേ, നമുക്ക് ഒന്നിച്ചിറങ്ങാം. ശരണേ, മോളുടെ കാര്യം ഒന്ന് നോക്കിയോണം. ശരി അച്ഛന. എന്നാ വാ, മോളെ എടുത്ത് കഴിച്ചോണം, ശരീരമൊക്കെ പൂക്കുറ്റി പോലെ വരട്ടെ. ഞാൻ പുറത്തു തന്നെ ഉണ്ടാവും, ഒന്ന് മയങ്ങിക്കോ, നല്ല വേദന ഉള്ളതല്ലേ. എന്റെ അപ്പച്ചൻ ചതിയനാണ്, സൂക്ഷിക്കണം. ഞങ്ങൾ കാരണം നിങ്ങളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. അതൊന്നും ഓർത്തില്ല, എന്നെ വിഷമിക്കണ്ട. ആ സാഹചര്യത്തിൽ പെട്ടെന്ന് പ്രതികരിക്കേണ്ടി വന്നു, ഇല്ലെങ്കിൽ തന്റെ അമ്മയെ അയാള്. എനിക്കും അമ്മച്ചിക്കും ഇപ്പം അതാ പേടി, ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചോട്ടെ. പക്ഷെ ഒന്നും അറിയാത്ത നിങ്ങൾ. ജീവനിൽ എനിക്ക് പേടിയില്ല കുട്ടി, എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് സംഭവിക്കും, ദൈവത്തിന്റെ വിധി. എന്താണെങ്കിലും അതേ നടക്കൂ. ഇതിന്റെ അകത്ത് എന്നെ പണിയനായിട്ടാ മൂലവറ്റം പവറോസി കിടക്കുന്ന പോലെയാ കിടക്കുന്നത്. ക്യാമ്പുവാന്റെ കാലത്തെ വണ്ടി, മൂന്നാല് പഴയ സ്പാൻഡർ വരും, എന്നിട്ട് റോട്ടിൽ കിടക്കുന്ന വണ്ടി പോയി പണിതോളാനാ പറയുന്നത്. എന്നെ ഞാൻ നല്ല പണിക്കാരനായി പോയി, ഞാനല്ല വേറെ ആരും ആശാനില്ല.
ആക്സിൽ ഒടിഞ്ഞ ഇനിയിപ്പം പിടിച്ചു നോക്കാം. ചിലപ്പോ ശരിയായെങ്കിലോ ശരിയാകത്തില്ല. മനുഷ്യന്റെ മനക്കത്താനായിട്ട് ഇതാരത് എന്തായാ നീ ആയിരുന്നു എടാ പോയി നടക്കേലോട്ടോ ഇത്. ഇതിന്റെ ആക്സിൽ ഒടിഞ്ഞ നീ ആശാരെ വിളിച്ച് പറഞ്ഞാ അവിടെ ഒരു വണ്ടി കൊണ്ടുവന്നു വെച്ച് കെട്ടി വിളിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ അല്ലാതെ എന്നെ കൊണ്ട് നടക്കേല. പപ്പേട്ട നമ്മുടെ വർഷോപ്പിൽ മത്ത് ബേബി ഒന്ന് ഭയങ്കര പ്രശ്നമായിരുന്നു. നമ്മുടെ ആശാൻ ആശുപത്രിയില്ല. അയ്യോ ആശാന് വാ പപ്പേട്ട് കേറിക്കോ. നീ ഒരു കാര്യം നീ വിട്ടു, ഞാൻ ഈ വണ്ടിയുടെ ഓണർ ഒന്ന് വിളിച്ച് പറഞ്ഞേച്ചേ വന്നേക്കാം. അല്ലെങ്കിൽ ആക്രിക്കാർ വല്ലതും പൊക്കോട്ട് പോകും. ഇനി പൊക്കോ പൊക്കോ. ശരിയാ പപ്പനാണല്ലോ. പിന്നെ കണ്ടത് അറിയുന്നേ എന്റെ വലിയ ഒരു ചത്തോ. അയ്യോ ഈ നാട്ടിൽ എന്തോരം മാന്യമാരുണ്ടായിരുന്നു, അവരുടെ കൈ കൊണ്ട് ജാകാൻ പാടില്ലായിരുന്നു ആചാര്യേ. അയ്യോ എന്തോ പടി ആചാര്യനെ പഠിപ്പിച്ചു, പക്ഷെ ജാക്കി വക്കാൻ മാത്രം ആചാര്യനെ പഠിപ്പിച്ചില്ല. അയ്യോ അവസാനമായിട്ട് ഈ മുഖം ഒന്ന് ഞാൻ കണ്ടോട്ടെ. ആലായിരുന്നു ആചാര്യന്റെ മുഖം എവിടെ? അയ്യോ ആ മുഖം ഒന്ന് കണ്ടിരുന്നെങ്കിൽ രണ്ടു തുള്ളി പ്രാണിയെ വാഴയിലേക്ക് ഒഴിച്ചു തരായിരുന്നു. കുഴിയിലേക്ക് എടുക്കുമ്പോ ആചാര്യൻ അതൊരു ആശ്വാസം ആയാലേ. അയ്യാ ഇനി ആചാര്യ കെട്ടിയോളെ വർഷപ്പും ഒക്കെ ഞാൻ തന്നെ നോക്കട്ടെ വരുമല്ലോ. ഒരെണ്ണം വാച്ച് കഴിച്ചതിന് കൂടെ ഇരുന്ന് അടിക്കാനായിട്ട് എനിക്ക് ആരാണോ ഉള്ളത് കൂടെ. അയ്യോ പപ്പാ ആരാ മരിച്ചത്? എന്റെ ആശാ മരിച്ചു പോയി ആശാനെ. അല്ല ഏത് ആശാന? അപ്പൊ ആശാ മരിച്ചില്ലായിരുന്നോ? ഞാനോ? അപ്പൊ ഈ മരിച്ചു കിടക്കുന്ന ആശാൻ ഏതാണ് ആശാന്? നിന്റെ അമ്മയുടെ നായര്. വർഷം പഠിക്കാൻ പറഞ്ഞാ പഠിതാ പോരെ, തെണ്ടിരിച്ച് നടക്കണോ? ആ ചാക്കോ, ഇക്കാര്യത്തിൽ രാഷ്ട്രീയക്കാർ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആ പറയുന്നതിനേക്കാൾ ഒരു മണിക്കൂർ ലേറ്റ്. ജാത്യറുള്ളത് തൂത്താ പോത്തില്ലല്ലോ. എന്താടോ വൈകിയത്? ഓ ഒന്നും പറയണ്ട, ഇങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴ ആഭ്യന്തരമന്ത്രിയുടെ ഫോൺ കോൾ. നേരെ ഗസ്റ്റ് ഹൗസിൽ ചെന്നിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിയാ. അല്ല പുള്ളിയുടെ അസുഖം വേറെയാ എന്ന് വെച്ച് എനിക്ക് മാമാപ്പണി ചെയ്ത് കൊടുക്കാൻ പറ്റൂ? ഓരോരുത്തർക്കും ഓരോരോ വീക്ക്നെസ്സേ. ചിലർക്ക് പെണ്ണ്, ചിലർക്കോ പണം. ആ ദാ ഇത് മുഴുവൻ നിങ്ങൾക്കുള്ളതാ. ഞാനൊരു പാലം പണിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൂടെ അങ്ങോട്ടും പോവാം, ഇങ്ങോട്ടും വരാം. അതൊക്കെ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ. നിങ്ങൾക്ക് പറക്കാനുള്ള എല്ലാ അവസരവും ഞങ്ങൾ ഉണ്ടാക്കി തരും. കാഞ്ചിയാർ തരകൻ പറക്കുന്നുണ്ടെങ്കിൽ എല്ലാത്തിനും മേലെ ഒരു പരുന്തിനെ പോലെ. എങ്കിൽ ഞങ്ങൾ ഇറങ്ങുക, നാളെ രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ട്. ഇതിന്റെ ഇടയിൽ എന്റെ കാര്യം മറക്കരുത്. അത് കൊള്ളാം സാർ. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ആദ്യം തന്നെ ചർച്ച ചെയ്യുന്ന വിഷയം ബാലൻസൻസ് എങ്ങനെ വെട്ടിച്ചുരുക്കുക എന്നുള്ളതാണ്. തരകൻ സാർ ധൈര്യമായിട്ട് ബാക്കി കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ സാർ. ശരി. പണമെണ്ണുന്ന മെഷീനൊക്കെ സ്വന്തമായിട്ടുള്ള മന്ത്രിമാരാ. നമ്മുടെ കാശങ്ങം മേടിച്ച് നിക്കിട്ട് ഇവ മരുന്ന് അമ്മക്കിട്ട് പണിയുമോ മുതലാളി? എന്നാ ഇവനൊക്കെ അടുത്ത ഇലക്ഷന് നിയമസഭ കാണില്ല.